ചുങ്കത്ത് പ്രിൻസ് ജ്വല്ലേഴ്സ്. കടി. ഹായ് കിച്ചു. ഹായ്. ഏയ് നിക്കുന്നേ, എങ്ങോട്ട് വലിയ തിരക്കില്ല? അല്ല ഒരു അല്പം തിരക്കുണ്ടാവാ. നിക്കുന്നേ, എന്താ ഭാര്യയോട് പിടക്കാണോ? ഡൽഹിന്ന് ഫാക്സ് വന്നിട്ടുണ്ട്, സെവൻ സീസിന്റെ കോൺട്രാക്ട് കൺഫേം ആക്കിന്ന്. അതൊന്നും പറഞ്ഞ പറ്റില്ല, എങ്ങനെയായാലും ശരിയാണ്. സാറ് വേറെ എവിടെയോ ആണല്ലോ. പർമാജി, പണവും നേരവും പാഴാവുന്നല്ലാതെ ഒരിക്കലും ഇവളൊന്ന് പിടിതരുന്നില്ലല്ലോ. അതാ പെങ്കൊച്ചന്റെ കുഴപ്പം കൊണ്ടൊന്നല്ല. പിന്നെ അന്നപൂർണേശ്വരി ശാപം കിട്ടിയ ഒരു മുനിയുടെ കഥയുണ്ട്. ഇഷ്ട ഭക്ഷണങ്ങളെല്ലാം മുന്നിലെത്തും, പക്ഷെ ഭക്ഷിക്കാനുള്ള യോഗമില്ല. ഇങ്ങനെ തൊടാതെ ഇങ്ങനെ തൊട്ടാ മതി. കാര്യം എന്നാ അങ്ങനെ തൊടാം? രാവിലെ ഷൂട്ടിങ്ങിനായി കൊച്ചിങ് വരും, അപ്പൊ സാറ് തിരക്കില്. സാറ് ഫ്രീ ആവുമ്പോ കൊച്ചു ഹോസ്റ്റലിലെത്തും. പിന്നെങ്ങനാ? തെളിച്ചു പറ. ഞാനൊരു പ്ലാൻ പറയട്ടെ, ഒരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തൂടെ? ഇതിന്റെ ബാക്കി വല്ല ഊട്ടിയിലോ ബാംഗ്ലൂരിലോ പോണ്ടിച്ചേരിയിലോ മറ്റോ. അതാവുമ്പോ പെങ്കൊച്ചി 24 മണിക്കൂറും സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കും. വർമാജി, ഓ താങ്ക് യു വെരി മച്ച്, ഗ്രേറ്റ് ഐഡിയ. അഖില, താൻ വളരെ ലക്കി ആണല്ലോ. എന്താ മനു? അഖില ചെയ്ത ആദ്യത്തെ ആഡ് തന്നെ നോർത്ത് ഇന്ത്യയിൽ ക്ലിക്കായി. പ്രഷസ് കണ്ടപ്പോഴേ കമ്പനി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇപ്പതാ പുതിയ ഓഫർ. പക്ഷെ ഇത്തവണ ഫ്ലോറിലായിരിക്കില്ല, ഔട്ട്ഡോറാ. പോണ്ടിച്ചേരിയാ കമ്പനിക്ക് താല്പര്യം. ഞാൻ ഓക്കെ പറഞ്ഞു, നാളെ തന്നെ പുറപ്പെടണം. അല്ല ഇത്ര പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞാല് പിന്നെ ഞാനും അത് ചോദിച്ചു. പക്ഷെ ഇമ്മീഡിയറ്റ് റിലീസ് വേണമെന്നാണ് കമ്പനി പറയുന്നത്. അല്ല എന്നാലും ഇയാളെല്ലാം പോയി അറേഞ്ച് ചെയ്തേ. പോയെ പോയെ. യെസ് സർ. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്, അതുപോലെ ഇപ്പല്ലേ? മനസ്സിലായില്ല. ഒഴിവ് കിട്ടുമ്പോ അഖിലയും കൂട്ടി ഒരു ട്രിപ്പ് അടിക്കാമെന്ന് രണ്ടു ദിവസമായി ഞാനും ആലോചിക്കുകയായിരുന്നു. അഖിലയ്ക്കും ഒരു ചേഞ്ച് ആവുമല്ലോ. ദാ ഇപ്പൊ അതും ഒത്തു. മനസ്സിലായില്ലേ? അതായത് ട്യൂബ്ലൈറ്റ് ആണ്, ട്യൂബ്ലൈറ്റ്. നിനക്കിത് എന്തിന്റെ സൂക്കേട് അടാക്കിച്ചു? എടാ, കനക മൂലവും കാമിനി മൂലവുമാണ് മനുഷ്യന്റെ സമനില തെറ്റുന്നെന്ന് പറയുന്നതിന്റെ ലേറ്റസ്റ്റ് തെളിവാണ് നീ. അവൾ അവളെ പാട്ടിന് വിട്ടങ്ങനെ എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു. ദേ അങ്ങോട്ട് നോക്കിയേ, അത് കണ്ട. ആ സന്തോഷം നിനക്ക് കൊടുക്കാൻ പറ്റോ? പറ്റില്ല. എന്തുകൊണ്ട്? നിന്റെ കയ്യിൽ പണമില്ല. അവക്ക് വേണ്ടത് പ്രേമമല്ല, പണമാണ്. അതിന്റെ തെളിവാണ് ആ കാണുന്ന ചിരി. എടാ നിനക്കറിയില്ല, എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ഒരു പോണ്ടിച്ചേരി ട്രിപ്പ് പ്ലാൻ ചെയ്തത്? എടാ കുമ്പളം നടന്നത് കുരു എടുക്കാനല്ലോ. പക്ഷെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊക്കെ വെറും കോമാളികളാ, സർക്കസ് കൂടാരത്തിലെ ജോക്കർ. എടാ പൂജ്യത്തിന് സ്വന്തമായിട്ട് വിലയില്ല. അത് ഒന്നിനോടോ പത്തിനോടോ നൂറിനോടോ ചേരുമ്പോ അത് പത്തായും നൂറായും ആയിരമായിട്ടൊക്കെ മാറും. അതുപോലെ നമ്മളൊക്കെ വെറും വട്ട പൂജ്യം, വെറും വട്ട പൂജ്യം. അവന്മാര് പറയുന്നൊന്നും കാര്യമാക്കണ്ട. ഇനി രണ്ടു ദിവസത്തെ ഷൂട്ടിംഗ് അല്ലേ ഉള്ളൂ റജി, ഫിഷ് ഫ്രൈ ഒന്നും കൊടുക്കണ്ട, ഫിഷ് കറി കൊടുത്താ മതി. എന്താ നീ അറിഞ്ഞ? എന്ത്? ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായിട്ട് മനുഷ്യരെ പോണ്ടിച്ചേരിക്ക് പോകുന്നു. അതെ, പോണ്ടിച്ചേരിക്ക് പോകുന്നു. ഒപ്പം കുറെ മോഡൽസ്. ഇത് പറഞ്ഞതല്ലേ, നിനക്കെന്താ പട്ടായ? പക്ഷെ രഞ്ജു ചേച്ചി പോകുന്നില്ല. ഇതിന്റെ ഇടയിൽ രഞ്ജു ചേച്ചി എങ്ങനെ വന്നു? ക്ഷണം കണ്ടോ, ബാല് പുറകിലുണ്ട്. ഓ രഞ്ജു ചേച്ചി, ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായി മനുഷ്യർ നാളെ പോണ്ടിച്ചേരി പോകുന്നു, ഒപ്പം കുറെ മോഡൽസ്. അതിനിടെ രഞ്ജു ചേച്ചി എന്തിനാ? എടാ ജീവ, എന്നാലും മനസ്സാറ് മോഡൽസ് മാത്രം? രഞ്ജു ചേച്ചി എങ്ങനെ പറഞ്ഞു? അതൊക്കെ മനസ്സാറിന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ആ ട്രിക്ക് രഞ്ജു ചേച്ചി അറിയാതിരിക്കുന്നല്ലേ നല്ലത്. പോണ്ടിച്ചേരിയിലോ കോയമ്പത്തൂരിലോ എവിടെയാണെങ്കിലും പോട്ടെ. ഏയ് കോയമ്പത്തൂരല്ല, പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി എന്ന് പറയുമ്പോ പോണ്ടിച്ചേരിയിലേക്ക് പോകുമ്പോ പോട്ടെ. കേട്ട് കാണുമല്ലേ? കേട്ട് കാണും. അപ്പൊ ഇനി കഥ മാറും, ക്ലൈമാക്സും മാറും. നീ എന്താടാ എന്നെ വിളിച്ചത്? ജോക്കർ അല്ലേ? ഇപ്പൊ മനസ്സിലായോ? ഈ ജോക്കർ വിചാരിച്ചാൽ കളി കൊഴുപ്പിക്കാനും കുഴപ്പിക്കാനും പറ്റുമെന്ന് സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ മനസ്സാറിന്റെ പോണ്ടിച്ചേരി പദ്ധതി ഗോവിന്ദ. എന്താടാ? ഒരു സ്വപ്നം കണ്ടാ. എടാ ഇത് പോണ്ടിച്ചേരിയാണ്, ടെൻഷനൊക്കെ മാറ്റിവെച്ച് ഒന്ന് ഉല്ലസിക്കാനാണ് നമ്മൾ ഇവിടെ വന്നത്. അതിന്റെ ഇടയിലെ നട്ടുച്ചക്കൊരു സ്വപ്നം കാണല്. ഞാനും കണ്ടു സുന്ദരമായ ഒരു സ്വപ്നം. പോണ്ടിച്ചേരി ബീച്ചിലെ അഗാധമായ കടൽപ്പരപ്പിൽ ഒരു സ്വർണ്ണ നൗകയിൽ ഞാനും ഒരു ഫ്രഞ്ച് മദാമ്മയും മാത്രം. നൗക അകലങ്ങളിലേക്ക് ആടി ഉലഞ്ഞ് നീങ്ങുന്തോറും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങൾ അടുക്കുകയായി. ഒടുവിൽ അതൊരു ചുംബനത്തിന്റെ വക്കോളം എത്തിയപ്പോ പണ്ടാറടങ്ങാനായിട്ട് നിന്റെ ഒടുക്കത്തെ ദുസ്വപ്നം കിടന്നു ഉറങ്ങടാ. ഞാൻ ബാക്കി കാണട്ടെ, പകൽക്കിനാവ് ഫലിക്കുന്ന. എപ്പോഴേ എത്തി മുറി കയറി കഥ കൂടച്ച്. ഒരു മുറിയിലോ? ഏയ് രണ്ട് മുറിയില്. അത് പുറത്തുനിന്ന് നോക്കിയാല്. അകത്താണെങ്കിലോ
രാത്രി കൂടുവിട്ട് കൂടുമാറാൻ ഇടയ്ക്കൊരു മരവാതിൽ മാത്രം. മരവാതിലോ എന്ന് വെച്ചാ? ആശാരിമാര് മരം കൊണ്ട് പണിയുന്ന വാതിലിനാണ് മരവാതിൽ എന്ന് പറയുന്നത്. ഇട മനസ്സാറിന് അകലെ കാണാൻ പുറത്തിറങ്ങണ്ട, അകത്തൂടി തന്നെ ഒരു പൊനാങ്കി വാതിലുണ്ടെന്ന് അർത്ഥം. അല്ല, ഈ വാതിലില്ലാത്ത ഞാൻ ആ സ്വപ്നം ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ പ്ലീസ്. ഈ വാതിലില് വേറെ ആരും മുട്ടാൻ, ഞാൻ തന്നെയാ മനു. വാതിൽ തുറക്ക. എന്തിനാ? ഇതെന്ത് ചോദ്യം? നമുക്കിടയിൽ എന്തിനാ ഒരു മറ? നമുക്കെന്തായാലും സംസാരിച്ചിരിക്കാം. തുറക്ക് തുറക്ക് തുറക്ക്. എനിക്ക് ഉറക്കം വരുന്നു മനു, ഞാൻ കിടന്നു കഴിഞ്ഞതാ. നമുക്ക് നാളെ സംസാരിക്കാം. അപ്പൊ അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല. നാളത്തെ ഷൂട്ടിങ്ങിന്റെ കാര്യം പറയാനാ. ഉറക്കമൊക്കെ ഞാൻ മാറ്റിത്തരാം. ദേ ഞാൻ 10 വരെ എണ്ണും, അതിനു മുമ്പ് തുറന്നിരിക്കണം. ദേ ഞാൻ എണ്ണാൻ തുടങ്ങുന്നു. 1, 2, 3, 4, 5, 6, 7. അതിലെ വന്ന കൊച്ചു കള്ളി. നീ ഇവിടെ വെൽക്കം. താങ്ക് യു. ഞാൻ ഒറ്റയ്ക്കല്ല. പിന്നെ ഞാനും ഉണ്ടാളിയ. ആദ്യം ബാലുവേട്ടനോട് താങ്ക്സ് പറ. എന്തിന്? ഇത് ബാലുവേട്ടന്റെ ഐഡിയ അല്ലേ? മനുവേട്ടൻ ഒരു സർപ്രൈസ് തരാൻ. ഓ, നിന്റെ ഐഡിയ ആയിരുന്നല്ലേ. താങ്ക്സ്. പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ടല്ലേ അളിയന് രഞ്ജുവിനെ അറിയിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചു. ഏതായാലും ഹെൽപ്പ് വളരെ നന്നായി. അപ്പൊ എല്ലാം പക്കയല്ലേ? ഇനിയിപ്പൊ നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഞാൻ എന്റെ റൂം ഒന്ന് ശരിയാക്കട്ടെ. ഹാവ് എ നൈസ് ടൈം അളിയ. വളരെ ഹാപ്പിയാ, ഹാപ്പിയാ. ഇതുകൂടെ വെച്ചേ കേട്ടോ പൂവർ അളിയൻ. നല്ല സ്ഥലം, എനിക്കിഷ്ടമായി. അതെ, നമ്മുടെ ഹണിമൂൺ ഇവിടെ വരായിരുന്നു അല്ലേ മനുവേട്ട? കറക്റ്റ്. ഞാനും അതിനെ പറ്റി ആലോചിച്ചു. ഒന്ന് ചോദിച്ചില്ലല്ലോ, എവിടെ നമ്മുടെ ഹണിമൂൺ കപ്പിൾസ്? ആര്? കിച്ചു അകലെയും. ഓ, നമ്മുടെ കിച്ചു അകലെയും. അവരവരെ മുറി കാണാം. നമുക്ക് പോയി കാണാം. വേണ്ട വേണ്ട. അതെന്താ? നീ എന്താ ഈ പറയുന്നത്? നമ്മൾ അങ്ങോട്ട് ഒന്ന് കാണാനോ? നമ്മുടെ ശമ്പളം പറ്റുന്നവർ ഇങ്ങോട്ട് വന്നല്ലേ കാണേണ്ടത്? അതിന് ഞാൻ വന്നത് അവർ അറിഞ്ഞിരിക്കില്ലല്ലോ. രാവിലെ അറിയുമല്ലോ. അത് പോരാ, എനിക്ക് ഇപ്പൊ കാണണം. മനുവേട്ടനെ ഞെട്ടിച്ച പോലെ എനിക്ക് അവരെ ഒന്ന് ഞെട്ടിക്കണം. മനുവേട്ടനല്ലേ എപ്പോഴും പറയാറ് കിച്ചു സ്വന്തം അനിയനെ പോലെയാണെന്ന്. എന്നിട്ട് ഇപ്പൊ മാത്രം എന്താ, ഒരു ശമ്പളക്കാരനായത്? അതല്ല, എന്നാൽ ഈ രാത്രി അവരെ ബുദ്ധിമുട്ടിക്കുന്നു. അതൊന്നും സാരമില്ല, അവർക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടാവില്ല. മനുവേട്ടൻ വരണ്ട, ഞാൻ പോയിക്കോളാം. ഏതാ മുറി? അത് വേണ്ട, ഞാനിവിടെ വരാം. പക്ഷെ ഈ വേഷത്തിൽ വേണ്ട, യാത്ര ചെയ്ത് വന്നതല്ലേ, ഒന്ന് ഫ്രഷ് ആയിട്ട്. അത് കറക്റ്റ്. ഡാ, ഞാൻ ഇപ്പൊ. അതല്ല ബാത്റൂം, അതാണ് ബാത്റൂം. ഇത് വേറെ മുറിയാ. മുറിയോ? ആ, കിച്ചുവിന്റെ മുറി. കിച്ചന്റെ മുറിയോ? ഇത്ര അടുത്തോ? അത് നന്നായി. രണ്ട് കപ്പിൾ എടുത്ത്. ഓക്കെ, ഒരു 5 മിനിറ്റ്. ഓക്കെ. എന്റെ